ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് സി എൻജിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ സി എൻജിനെ കുറിച്ചിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സി എൻ ജിനെ കുറിച്ചിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് സി എൻ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സി എൻ ജി നമ്മളിപ്പോൾ ഒരു സെക്കൻഡറി ഫ്യൂൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ കോമൺ ആയിട്ട് ഒരുവിധം എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സി എൻ ജി. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് സി എൻ ജിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് ആദ്യ കാലങ്ങളിൽ നമ്മൾ പെട്രോൾ വാഹനങ്ങളിൽ എൽ പി ജി ആണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ എൽ പി ജി ഒക്കെ മാറിയിട്ട് സി എൻ ജിയിലേക്ക് എല്ലാവരും കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണിത്. ഇപ്പോൾ ഫ്യൂലിൻ്റെ, അതായത് നമ്മുടെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെ ഒക്കെ വില ഇത്ര അധികം കൂടിയ കാരണം കൊണ്ടാണ് എല്ലാവരും സി എൻ ജിയിലേക്ക് ഇപ്പോൾ തിരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ റീസൺ അതാണ്. അപ്പോൾ സി എൻ ജിക്ക് കുറച്ച് ഗുണങ്ങളുണ്ട്, അതേപോലെ ദോഷങ്ങളുണ്ട്. അപ്പം സി എൻ ജിയുടെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സി എൻ ജിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. സി എൻ ജി മെയിനായിട്ട് എല്ലാവരും സി എൻ ജിയിലേക്ക് കൺവേർട്ട് ആവാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് ആണ്. സി എൻ ജി ഇപ്പോൾ ഒരു പെട്രോളിൽ നമ്മളൊരു 15 കിലോമീറ്റർ 17 കിലോമീറ്റർ ഓടുന്ന വണ്ടി നമ്മൾ സി എൻ ജിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് നേരെ ഇരട്ടിയായിട്ട് ഡബിൾ ആയിട്ട് കിട്ടും. ഏകദേശം ഒരു 25-28 കിലോമീറ്ററോളം, 30 കിലോമീറ്റർ 35 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങനെ പോയാലും ഏകദേശം ഒരു 28 കിലോമീറ്ററോളം മൈലേജ് എന്തായാലും നമുക്ക് സി എൻ ജിയിൽ ലഭിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഡീസൽ വണ്ടി ഉപയോഗിച്ചിട്ട് ഓടുന്ന രീതിയിൽ തന്നെ അതിനൊക്കെ കുറച്ചുകൂടി കൂടുതൽ മൈലേജ് നമുക്ക് കൂടുതൽ കിലോമീറ്റർ കവർ ചെയ്യാനും കൂടുതൽ മൈലേജ് കിട്ടാനൊക്കെ സി എൻ ജി നമ്മളെ സഹായിക്കുന്നുണ്ട്. പെട്രോൾ വാഹനങ്ങൾ ഓടിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് പെട്രോൾ വാഹനങ്ങൾ എടുത്തിട്ട് മൈലേജ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർക്ക് സഹായമായിട്ടുള്ള ഒരു കാര്യമാണ് സി എൻ ജി എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെയാണ് നമുക്ക് സി എൻ ജി പരിചയമില്ലാത്തുള്ളൂ. പുറം രാജ്യങ്ങളിലൊക്കെ സി എൻ ജി ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ഫ്യൂലാണ്. അതുപോലെ തന്നെ അപകട സാധ്യത എൽ പി ജിനെ അപേക്ഷിച്ചിട്ട് അപകട സാധ്യത വളരെ കുറവായിട്ടുള്ള ഒരു ഗ്യാസാണ് സി എൻ ജി എന്ന് പറയുന്നത്. അതായത് എൽ പി ജി കത്തുന്നത് പോലെ പെട്ടെന്ന് അങ്ങനെ ഫ്ലെയിമബിൾ അല്ല നമ്മുടെ സി എൻ ജി എന്ന് പറയുന്നത്. സി എൻ ജി എൽ പി ജിനെ അപേക്ഷിച്ച് സി എൻ ജി ഒന്നുകൂടി സേഫാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എൽ പി ജിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പമ്പിന്റെ അവൈലബിലിറ്റിയും സി എൻ ജി ആണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം സി എൻ ജി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഏകദേശം നമുക്ക് ഒരു 50,000 രൂപ മുതൽ 60,000 രൂപ വരെയാണ് കോസ്റ്റ് വരിക. ഡീസൽ വണ്ടിയുടെ മെയിൻ്റനൻസിനോട് താല്പര്യമില്ലാതെയാണ് ഒട്ടുമിക്ക ആൾക്കാർ പെട്രോൾ വണ്ടി ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ പെട്രോൾ വണ്ടിയുടെ മെയിൻ്റനൻസിൽ തന്നെ വലിയ കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സി എൻ ജി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം ഒരു ഒരു ഡെയിലി ഒരു 50 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 60 കിലോമീറ്റർ ഓടുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മന്ത്ലി ഏകദേശം കുറച്ച് കിലോമീറ്റർ കവർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും സി എൻ ജി പോലത്തെ വിലയ്ക്ക് അനുസരിച്ചിട്ടും അതേപോലെ സി എൻ ജി നമുക്ക് തരുന്ന മൈലേജിനനുസരിച്ചിട്ടും കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്രോൾ വണ്ടി അടിച്ച് പോകുന്നതിന്റെ ഏകദേശം അല്ലെങ്കിൽ പകുതി ഭാഗത്തോളം ചിലവേണം നമുക്ക് സി എൻ ജിയിൽ ഓടാൻ വേണ്ടിയിട്ട് ചിലവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സി എൻ ജി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ചിലവഴിച്ച ക്യാഷ് നമുക്ക് ഏകദേശം ഒരു കൊല്ലം ഒന്നര കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കവർ ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സി എൻ ജി നമ്മൾ കിലോ കണക്കിനാണ് സി എൻ ജി പറയാം. സി എൽ പി ജി പറയുന്ന പോലെ അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ പറയുന്ന പോലെ ലിറ്റർ കണക്കിനല്ല നമ്മൾ സി എൻ ജി പറയാം, കിലോ കണക്കിനാണ് സി എൻ ജി പറയാം. നമ്മളെ കാറുകളിലൊക്കെ മാക്സിമം നമുക്ക് 12 കിലോ കപ്പാസിറ്റി വരെ ഉള്ള ടാങ്കുകളാണ് സി എൻ ജി ടാങ്കുകളാണ് നമുക്ക് മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത്രയാണ് നമുക്ക് കാറുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലെ നമുക്ക് ആർ ടി അപ്രൂവൽ കിട്ടുള്ളൂ. അതിന് താഴെയുള്ള ടാങ്കുകൾക്ക് മാത്രമാണ് ആർ ടി അപ്രൂവൽ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഏകദേശം നമുക്കൊരു 8 കിലോ 9 കിലോ വരെ കൊള്ളുന്ന ടാങ്കുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു വിലയ്ക്കനുസരിച്ചിട്ട് ഏകദേശം ഒരു 700 രൂപ 800 രൂപയുടെ ഉള്ളിലാണ് നമുക്ക് ഒരു ഫുൾ ടാങ്ക് സി എൻ ജി ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് എമൗണ്ട് വരുന്നുള്ളൂ. അതിനനുസരിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 3 രൂപ നമ്മൾ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നമുക്കൊരു 260-270 കിലോമീറ്ററോളം ഓരോരോ വണ്ടിയുടെ മൈലേജ് അനുസരിച്ചിട്ടാണ് ഏകദേശം എന്തായാലും 300 കിലോമീറ്ററോളം നമുക്ക് കവർ ചെയ്യാനുള്ള മൈലേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു പെട്രോൾ അത് 800 രൂപയ്ക്ക് നമുക്ക് പെട്രോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇത്രയും കിലോമീറ്ററുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് സി എൻ ജിയിൽ മാത്രമാണ് അപ്പോൾ പോസിബിൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും സി എൻ ജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ മെയിൻ്റനൻസ് ആണ്. അതായത് സി എൻ ജിക്ക് ഇങ്ങനെ കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഒന്നും വരുന്നില്ല. സി എൻ ജി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെട്രോൾ വണ്ടി ഒരു കാരണ രീതിയിൽ നമ്മൾ പെട്രോൾ വണ്ടി 10,000 കിലോമീറ്റർ സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി എൻ ജി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ 10,000 കിലോമീറ്ററിന് പകരം നമ്മൾ 8,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 8,500 കിലോമീറ്ററിൽ എന്തായാലും നമ്മൾ വണ്ടി സർവീസ് ചെയ്തിരിക്കണം. സി എൻ ജിക്ക് ആകെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ഫിൽറ്റർ മാറ്റാനുണ്ട്. അതായത് ഒരു ഫ്യൂൽ ഫിൽറ്റർ ഉണ്ട് സി എൻ ജിക്ക് വരുന്നുണ്ട്, ആ ഫിൽറ്റർ നമ്മൾ മാറ്റണം, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ 10,000 കിലോമീറ്ററിൽ നമ്മൾ സാധാരണ ചില വാഹനങ്ങളിൽ സ്പാർക്ക് പ്ലഗ് ചിലവർ മാറ്റാറുണ്ട്. 10,000 കിലോമീറ്ററിൽ 15,000 കിലോമീറ്ററിലൊക്കെ സ്പാർക്ക് പ്ലഗ് മാറ്റുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സി എൻ ജി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സി എൻ ജി ഓടിക്കുന്ന ഒരു വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 8,500 കിലോമീറ്ററിൽ നമ്മൾ സ്പാർക്ക് പ്ലഗ് ഒക്കെ മസ്റ്റായിട്ട് നമ്മൾ മാറ്റണം എന്തായാലും. അതേപോലെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ എയർ അടിച്ചിട്ട് ക്ലീൻ ചെയ്തിടാതെ തന്നെ നമ്മൾ എല്ലാം റീപ്ലേസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് കൊണ്ടുനടക്കാന്ന് വെച്ചാൽ സി എൻ ജി നമുക്ക് വലിയ മോശമൊന്നുമില്ലാത്ത രീതിയിൽ വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ലാത്ത രീതിയിൽ നല്ല മൈലേജുകൾ നമുക്ക് കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് സി എൻ ജിയുടെ കുറച്ച് ദോഷങ്ങൾ പറയാം. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൂട്ട് സ്പേസ്, അതായത് ഹാച്ച് ബാക്ക് വണ്ടികൾക്ക് വേണമെങ്കിൽ തന്നെ നമ്മൾ സി എൻ ജി യൂസ് ചെയ്യുന്നെങ്കിൽ ബൂട്ട് സ്പേസിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ. അതായത് ഇത്രയും വലിയൊരു ടാങ്ക് സി എൻ ജി എക്സ്പാൻഡ് ചെയ്യണ ഒരു ഗ്യാസ് ആയ കാരണം കൊണ്ട് തന്നെ നമുക്ക് ടാങ്കിന് വലുപ്പം കുറയ്ക്കാനോ അതേപോലെ എൽ പി ജി ടാങ്കുകളെ പോലെ നമുക്ക് വേണ്ട രീതിയിൽ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനോ സി എൻ ജി ടാങ്കുകൾക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ടാങ്കുകൾ ഒരുപാട് വലുപ്പമുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് ബൂട്ട് സ്പേസിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പിന്നെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ വെയിറ്റ് ആണ്. അതായത് സി എൻ ജി ടാങ്കുകൾ ഏകദേശം 80 കിലോ വരെ സി എൻ ജി ടാങ്കുകൾ നമുക്ക് വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്
അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള വാഹനങ്ങൾക്ക് ഇതൊരു നല്ല കാര്യമാണെങ്കിൽ കൂടി, വെയിറ്റ് കൂടിയ കുറച്ച് പഴയ മോഡൽ വാഹനങ്ങൾക്ക്, ഒരുവിധപ്പെട്ട വാഹനങ്ങൾക്കെല്ലാം അത്യാവശ്യം വെയിറ്റ് ഉള്ള വാഹനങ്ങളാണ്. അത് കാരണം തന്നെ നമ്മൾ ഇത് ഇത്രയും വെയിറ്റ് അതിന്റെ കൂടെ തന്നെ, അതിന്റെ കൂട്ടത്തിൽ ഒരു 80 കിലോ കൂടുതൽ വെയിറ്റ് താങ്ങുന്നത് കാരണം തന്നെ നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് കൂടാനും അതേപോലെ തന്നെ വണ്ടിക്ക് സസ്പെൻഷനും ബാക്ക് സൈഡിലുള്ള സസ്പെൻഷനും കാര്യങ്ങളൊന്നും കംപ്ലൈന്റ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിന്റെ ലൈഫ് കുറവായിരിക്കും. അതായത് പെട്രോൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സിലിണ്ടറിന്റെ ഉള്ളിൽ കുറച്ച് പെട്രോൾ കാരണം കൊണ്ട് കുറച്ച് ലൂബ്രിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഗ്യാസ് യൂസ് ചെയ്യുമ്പോൾ ആ ലൂബ്രിക്കേഷൻ ഒഴിവാകുകയും അതേപോലെ തന്നെ നമ്മുടെ എഞ്ചിന് പെട്ടെന്ന് കംപ്ലൈന്റ് വരാനും സാധ്യത, സി എൻ ജി യൂസ് ചെയ്യുമ്പോൾ സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ സി എൻ ജി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വണ്ടികൾക്ക് പെട്രോൾ വണ്ടികളെ താരതമ്യം അപേക്ഷിച്ച് നോക്കുമ്പോൾ റീസെയിൽ വാല്യൂ കുറച്ച് കുറവായിരിക്കും. പിന്നൊരു കാര്യം പറയേണ്ടത് പവർ ലോസ് തന്നെ. അതായത് പെട്രോളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് ആ ടോർക്കും അതേപോലെ ഫീലും നമുക്ക് സി എൻ ജിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടില്ല. നമ്മൾ ഒരു പിക്കപ്പും സഡൻ പിക്കപ്പും അതേപോലെ ടോർക്കും നമുക്ക് സി എൻ ജിയിൽ പെട്രോളിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പെട്രോളിന്റെ അത്രയ്ക്ക് കിട്ടില്ല. അതായത് നമ്മൾ ഹൈവേയിലൊക്കെ 50 കിലോമീറ്റർ കിട്ടിട്ട് കുറച്ച് ലോങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സി എൻ ജിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ടോർക്കിന്റെയോ അതായത് പിക്കപ്പിന്റെയോ ഒരു ലോസ് നമുക്ക് ഫീൽ ചെയ്യില്ല. അത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാനോ അതേപോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കയറ്റവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കയറി കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ ലോസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് എങ്കിൽ പെട്രോളിലേക്ക് വണ്ടി പെട്രോളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ പെട്രോളിൽ യൂസ് ചെയ്തിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സി എൻ ജിക്ക് യൂസ് ചെയ്യാവുന്ന സംവിധാനങ്ങളാണ് ഇപ്പോൾ ഉള്ള സി എൻ ജി കിറ്റുകളുടെ കൂടെ ഉള്ളത്. അത് കാരണം അതൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ചിലർക്ക് അതൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിരിക്കാം. പക്ഷേ സാധാരണ രീതിയിൽ നമ്മളൊരു പെട്രോൾ വണ്ടി ഇത്ര കിലോമീറ്ററിൽ നമ്മൾ സർവീസ് ചെയ്തില്ലെങ്കിലും നമുക്ക് കുറച്ച് കിലോമീറ്ററും കൂടി കൂടുതൽ നമുക്ക് കവർ ചെയ്തിട്ട് ഓടിയാലും പെട്രോൾ വെഹിക്കിൾസിന് വലിയ കംപ്ലൈന്റുകൾ കാര്യങ്ങളൊന്നും കാണിക്കാറില്ല. പക്ഷേ സി എൻ ജി അങ്ങനെയല്ല. സി എൻ ജി നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സി എൻ ജി വാഹനങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും. അത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സി എൻ ജിയിൽ. പിന്നെ സി എൻ ജി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കോസ്റ്റ് ആണ്. സി എൻ ജി ഇൻസ്റ്റാൾ ചെയ്യാൻ ഏകദേശം 50 മുതൽ 60 രൂപ വരെ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ തീരെ ഒട്ടം കുറവായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അത്ര പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നുള്ളത് അവൈലബിലിറ്റി ആണ്. അതായത് സി എൻ ജി പമ്പുകളൊക്കെ ഇപ്പോൾ വളരെയധികം കുറവാണ്. സി എൻ ജി ഒക്കെ എല്ലായിടത്തും ആയി വരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് റീഫിൽ ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പമ്പ് അവൈലബിലിറ്റി കുറച്ച് കുറവാണ്. അത് ഇനി വരുന്ന കാലങ്ങളിലൊക്കെ എന്തായാലും സി എൻ ജി പമ്പുകളൊക്കെ എല്ലായിടത്തും സ്ഥാപിച്ചു തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നുള്ളത് സി എൻ ജി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചില വണ്ടികളിലൊന്നും അത്ര പ്രോപ്പറായിട്ട് വർക്കിംഗ് ആയിട്ട് കേട്ടിട്ടില്ല. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ സി എൻ ജി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതിന് മുന്നേ പറ്റുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ അതേ മോഡൽ ഏതാണോ അതേപോലത്തെ മോഡലുള്ള സി എൻ ജി ഇൻസ്റ്റാൾ ചെയ്ത വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒന്ന് ഒരു പഠനം നടത്തിയിട്ടൊന്ന് ആ ഒരു അവയർനെസ് ഉണ്ടായതിന് ശേഷം മാത്രം നമ്മൾ സി എൻ ജി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 3 കൊല്ലം കൂടുമ്പോൾ നമ്മൾ സി എൻ ജി ടാങ്കുകൾ പരിശോധിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് പമ്പിൽ നമുക്ക് സി എൻ ജി ഫ്യൂല് ഫില്ല് ചെയ്യാനായിട്ടുള്ള അനുവാദം ഉണ്ടാവുള്ളൂ. ഇപ്പം അങ്ങനെ ഒരു നിയമമില്ല, പക്ഷേ പിൽക്കാലത്ത് അങ്ങനെ ഒരു നിയമം വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ 20 കൊല്ലമാണ് നമ്മുടെ സി എൻ ജി ടാങ്കിൻ്റെ കാലാവധി. അത് കഴിഞ്ഞാൽ നമ്മൾ സി എൻ ജി ടാങ്കുകളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടത് ആവശ്യം വരുന്നുണ്ട്. സി എൻ ജി ഒരു ചീപ്പ് ഫ്യൂലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള വെഹിക്കിൾസിലൊന്നും കമ്പനി സി എൻ ജി പ്രൊവൈഡ് ചെയ്യാത്. ഇനിയിപ്പോൾ ആണെങ്കിൽ തന്നെ ബേസ് വേരിയന്റിൽ അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള വേരിയന്റിൽ മാത്രമാണ് നമുക്ക് സി എൻ ജി അവൈലബിൾ ആയിട്ടുള്ളൂ. ഓവറോൾ സി എൻ ജിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ കൂടുതൽ ഓട്ടമുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമുക്ക് സി എൻ ജി പ്രോഫിറ്റബിൾ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. കുറഞ്ഞ ഓട്ടമുള്ള ആൾക്കാർക്ക് സി എൻ ജിനെ കുറിച്ചിട്ട് ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പുതിയൊരു വാഹനം എടുക്കുകയാണെന്ന് വെച്ചാലും സി എൻ ജി വേരിയൻറ്റുകൾക്ക് ക്യാഷ് എമൗണ്ട് കുറച്ച് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ സി എൻ ജി പുറമേന്ന് പുറത്തുനിന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും എമൗണ്ട് കുറച്ച് കൂടുതലായത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഓട്ടമുള്ളവർക്കാണ് അത് നമുക്ക് എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കുറച്ച് ഓട്ടമുള്ളവർ സി എൻ ജി ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ സി എൻ ജി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് സി എൻ ജിയുടെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ സി എൻ ജി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തു. താങ്ക് യു.